ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്ക് നാളെ വരുന്നത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മള് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് ടു കൊടുക്കാൻ വന്നേക്കാണല്ലേ. അപ്പൊ എന്താണ് കാര്യം പറഞ്ഞോളൂ. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കാൻ പോവാട്ടോ. അയ്യോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അത്യാവശ്യം കുറച്ചുപേരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അല്ലേ. പ്ലീസ് സപ്പോർട്ട്. അതെ, നമ്മൾ ഇത്രയും ദുരന്തം പിടിച്ച വീഡിയോകളൊക്കെ അതുകൊണ്ടായിരിക്കും ചിലപ്പോ അല്ലേ. നമ്മളിപ്പോ നല്ല വീഡിയോ കൊടുക്കണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം. അപ്പോ ഇതുവരെ നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി വീഡിയോ കാണണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്താണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും പാർട്ട് ടു എടുക്കാം. വീഡിയോ വണ്ടി ഓടിക്കാൻ പോണ വീഡിയോ. ഓക്കെ, ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് ഞാൻ തരാം. ഇതൊക്കെയാണ് വണ്ടി അടിക്കാൻ പോണ എൻ്റെ കോലം. എന്താല്ലേ, വണ്ടി ഓടിക്കോ? ഓടിക്കും. എത്ര ദൂരം ഓടിക്കും? ഈ റൗണ്ട് ചപ്പര പിന്നെ അടിപൊളി. അല്ല, ഇപ്പൊ അത്രല്ലേ പോവാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഉണ്ട്, ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്, നമ്മൾ പുറത്തിറങ്ങിക്കാണ്, അതുകൊണ്ട് ഉണ്ട്. പിന്നെ അവള് പിന്നെ മാറ്റി വെച്ചതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, എന്താണ്, നമ്മള് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് വണ്ടി ഓടിക്കാൻ തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള. അപ്പൊ വണ്ടിയുടെ സ്റ്റെപ്പ് വൺ, അതായത് നമ്മുടെ ജസ്റ്റ് വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ ആ വീഡിയോ അത്യാവശ്യം കുറച്ചുപേരൊക്കെ ഉണ്ട്, കുറച്ചുപേരൊക്കെ കമന്റ് ഇട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഉണ്ണിക്കുട്ടിനോട് പ്രത്യേകിച്ച് അവൻ വീഡിയോയിൽ കമന്റ് ഇട്ടല്ലോ, ഞാൻ തള്ളിന്ന് പറഞ്ഞു. തള്ളിയ പോലെ എനിക്ക് തോന്നിയില്ലട്ടോ, ഞാൻ കാര്യം പറഞ്ഞതാ. ഇവള് കുറച്ചുപേര് നല്ല തള്ളലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണ്ണിക്കുട്ടനാണ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പോവാണ് അല്ലേ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു, എന്തൊക്കെയാണ് ഓരോ സ്വിച്ചും അല്ലേ, ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ എന്തിനാണ്, ഈ സ്വിച്ച് എന്തിനാണ്, ഈ സ്വിച്ചിന് എന്തിനാണ്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കണ്ടെങ്കിൽ മനസ്സിലാവില്ല. അപ്പൊ നമ്മളിത് ഐ ബട്ടണിൽ കൊടുത്തേക്കോട്ടെ, എല്ലാവരും പോയി കണ്ടോളൂ. അപ്പൊ ഇതേ ഒരാള് വണ്ടി ഓടിക്കാനൊക്കെ വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട്. എന്നപ്പോ നമ്മള് ഒരാൾ സ്റ്റാൻഡ് ഒക്കെ ഇടാതെ ഇരിക്കണേ. അയ്യോ സോറി, പറ്റിയതാ. അയ്യോ കുഴി. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി NS 200 ആണ്. അതിനകത്താണ് വണ്ടി ഓടിക്കാൻ പോണത്. ഞാൻ R15 ഓടിക്കണം, പക്ഷേ ആ NS 200 പകരം R15 ഓടിച്ചുകൂടെ എന്നൊക്കെ വെച്ചു. നമ്മുടെ R15 ഇല്ല ബ്രോ. അല്ല, അത് കുറച്ചും കൂടെ ചിലപ്പോ പറ്റിയിരിക്കുമല്ലേ. ഇപ്പൊ വണ്ടി വിട്ട് നേരെ വണ്ടി ഓടിക്കുന്ന വീട്ടിലേക്ക് പോവാം. അങ്ങോട്ടാ നേരെയാണ് നോക്കണ്ട്. ഞാൻ പറയാം, ആദ്യം നമ്മൾ വണ്ടി ഓണാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കീട്ടു, എന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതെല്ലാം കത്തി, അപ്പോൾ വണ്ടി ഓണായി. ഇനി ഇവിടെ ഈ എൻജിൻ ഓഫായിരിക്കുമല്ലോ, ഈ എൻജിൻ്റെ സ്വിച്ച് ഓഫായിരിക്കും. അപ്പോൾ നമ്മളത് ഓണാക്കുക. അപ്പോൾ എൻജിൻ ഓണായി. പിന്നെ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ന്യൂട്രലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മുകളിലേക്ക് ക്ലച്ച് പിടിച്ച് ഇവിടെ നമ്മൾ മുകളിലേക്ക് ഒരു തട്ട് തട്ടി നമ്മളത് ന്യൂട്രലാക്കണം. കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്താണ് മോളെ, ഗിയർ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണ്, അതായത് ഫസ്റ്റ് ഗിയറിൻ്റെ താഴെയാണ്, അല്ല ഫസ്റ്റ് ഗിയറിൻ്റെ മേലെയാണ് ന്യൂട്രൽ, സെക്കൻഡിൻ്റെ ഇടയ്ക്കാണ് എന്നൊക്കെ ഒക്കെ പറഞ്ഞു കൊടുത്തേക്കണു. എന്നിട്ടൊന്നും ക്ലിയർ ആയിട്ടൊന്നുമില്ല. ഇപ്പോഴൊരു തപ്പലുണ്ട്, അത് ഓടിച്ച് 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 മാത്രമേ ശരിയാവുന്നു ശരിയാവുള്ളൂ.
അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ഗിയർ, അതായത് വണ്ടി നിർത്തി കൊടുത്തുനിന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഇടിപ്പിക്കുന്ന സെക്ഷനാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് അവിടെയാണ്. അതായത് വണ്ടി എടുത്ത് പോകും, എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ കൊണ്ട് നിർത്തിക്കും, വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഇടിപ്പിച്ച് പോകും എന്നുള്ള രീതിയിലല്ലേ. നമുക്ക് ഓടിക്കാറില്ലെങ്കിൽ ഇങ്ങനെ നീക്കിയിട്ട് തുഴഞ്ഞു തുഴഞ്ഞു പോകേണ്ടി വരും കേട്ടോ. തുഴഞ്ഞു തുഴഞ്ഞു പോകേണ്ടി വരും, അവിടെ കിടക്കും തുഴഞ്ഞു തുഴഞ്ഞ്. എന്നിട്ട് പോവാനുള്ള ദൂരം മാത്രം തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുമല്ലോ. അല്ല, ബാലൻസ് ചെയ്യണ്ടേ ആദ്യം. ഓ അങ്ങനെ വണ്ടി ബാലൻസ് ചെയ്യാൻ പഠിക്കണ്ടേ. എന്ത് ചൂടാണെന്നറിയോ ഓടിക്കാനായിട്ട്. അതെ, അപ്പൊ അതെ, നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങാം. നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എപ്പോഴാണോ മഴ വീഴുന്നത് എന്നിട്ട് അറിയില്ല. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ കേട്ടോ നമ്മൾ നിൽക്കണത്. നമ്മുടെ ആ വഴി തന്നെയാണത്. നല്ല അടിപൊളി വഴിയല്ലേ, ക്യാമറ കൂടെ നിൽക്കുന്നത് അടിപൊളി. മഴ ഭയങ്കര ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട്, അറിയില്ല. മാക്സിമം നമ്മൾ ഇന്ന് പരമാവധി എടുത്തു വെക്കും. നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഷൂട്ടിംഗ് ചിലപ്പോൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മാറും. അപ്പൊ ആദ്യം തന്നെ വണ്ടി എടുക്കുന്ന ഒരാൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു കൊടുക്കേ, താക്കോൽ എടുക്കണം. ഇതൊക്കെ നമ്മള് കഴിഞ്ഞ വടിയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ ഓണാക്കി, വണ്ടി കീ ഇട്ടു, കീ ഓണാക്കി, എഞ്ചിൻ ഓണാക്കി. അത് കഴിഞ്ഞിട്ട് വണ്ടി ന്യൂട്രലാണോ എന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്ലച്ച് ഓടിച്ചിട്ട് ഇങ്ങനെ ഇത് ഈ ക്ലച്ച് ഓടിച്ചിട്ട് ഇങ്ങനെ സ്റ്റാർട്ടാക്കും. ഇതിപ്പം ഫസ്റ്റ് ഗിയറിലേക്ക് പോയി. ഫസ്റ്റ് ഗിയർ ഒക്കെ എങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. എത്ര ഗിയർ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. അതായത് 6 ഗിയർ ഉണ്ട്. അതില് ഫസ്റ്റത്തെ ഗിയർ സംഭവത്തിലേ ഉള്ളൂ ഈ പറയുന്ന. അതായത് അത്യാവശ്യം ഇപ്പോൾ ഉള്ള എല്ലാ ബൈക്കുകളുടെയും ഗിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ 5 ഗിയർ ആയിരിക്കും, ചിലപ്പോൾ 6 ഗിയർ ആയിരിക്കും, ചിലപ്പോൾ 7 ഗിയർ ആയിരിക്കും. അതിൽ ഫസ്റ്റ് എപ്പോഴും താഴത്തോട്ടാണ്. നമ്മുടെ ഫൂട്ട് വെച്ചിട്ട് താഴത്തോട്ട് വണ്ടി കൊടുത്തേടി. ആയിക്കോട്ടെ, താഴത്തേക്ക് കെട്ടിക്കോ. താഴത്തേക്കാണ് എപ്പോഴും ഫസ്റ്റ്. അതായത് ന്യൂട്രലിരിക്കുന്ന സമയത്ത് ന്യൂട്രലിരിക്കുന്ന ഗിയർ താഴത്തോട്ട് തട്ടിയ ഫസ്റ്റിലോട്ടും മുകളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഓടിച്ചിട്ട് പോവാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓരോ പ്രാവശ്യം ഗിയർ മാറുമ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിച്ച് ഗിയറിന്റെ ഫങ്ഷനിങ് സ്മൂത്ത് ആക്കി കൊടുത്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഗിയർ ഇടുള്ളൂ. അല്ലെങ്കിൽ അധികം കുറച്ചുകൂടെ നല്ലതായിരിക്കും വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത്. ഇത് ബ്രേക്ക് ഉണ്ടല്ലോ, ഈ ബ്രേക്കിനേക്കാളും കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കാലിന്റെ ബ്രേക്ക്. ഇത് ഇത്തിരി ടൈറ്റ് ആയിരിക്കും, അതിന് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്. കാരണം ഫ്രണ്ട് പിടിച്ച പെട്ടെന്നൊരു സഡൻ ബ്രേക്കിംഗ് ആയിരിക്കും, ബാക്ക് ആണെങ്കിൽ അത്രയും നമുക്കൊരു ഫീലിംഗ് വരത്തില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ബ്രേക്ക് പിടിച്ച് പോവാം. മാസ്ക് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടാ. അപ്പൊ ഇങ്ങനെ ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ക്ലച്ച് പിടിച്ചിട്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കെച്ച് ഓവറായിട്ട് വിട്ടു കൊടുത്ത വണ്ടി ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവൾക്കത് ശരിയായി വരണേ ഉള്ളൂ. ഉണ്ടോ, വണ്ടി പയ്യെ പയ്യെ നീങ്ങുന്നുണ്ട്. ക്ലച്ച് റിലീസ് ആവണനുസരിച്ച് മതി, വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെ നിർത്തിക്കോ, ഞാൻ വരണുണ്ടല്ലോ. നിർത്താൻ വേണ്ടിട്ട് മറ്റേ വലത്തെ കാലിന്റെ ബ്രേക്ക് ആണ് യൂസ് ചെയ്തത് കേട്ടോ. ഞാൻ ഇപ്പോഴും അല്ല, ഞാൻ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാണ്. എനിക്കിപ്പോ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന കാലിലെ ബ്രേക്ക് ആണ്. അപ്പൊ വീണ്ടും നമ്മള് വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഗിയർ തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. അപ്പൊ വീണ്ടും ഞാൻ പിന്നെയും ബ്രേക്ക് പിടിച്ച് വണ്ടി നിന്നു. ഇനി അവിടെ ഒരു പശു നിൽക്കണ്ടല്ലോ, എന്ത് ചെയ്യും? കുറച്ചു വണ്ടി പോ. വീണ്ടും നമ്മുടെ പശുവാണോ? കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അവിടെ നിർത്ത് തിരിച്ചോ. അപ്പോൾ ഞാൻ വണ്ടിയുടെ ബാക്കിൽ കയറി, ക്ലച്ച് പിടിച്ചിട്ട് നേരെ എന്ത് ചെയ്യുക, അടിപൊളി ഓഫായിട്ടുണ്ട്. അപ്പോൾ ഈ തുടക്കത്തുകാർക്ക് ഒരു പ്രശ്നമായിരിക്കും ക്ലച്ച് റിലീസ് ചെയ്തിട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കുക എന്നുള്ളത്. നമ്മൾ കാറൊക്കെ പഠിക്കുമ്പോൾ ഉള്ള അതേ സെറ്റപ്പ് തന്നെയാണ്. ചിലപ്പോൾ കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ബൈക്ക് ഓടിക്കാൻ ചിലപ്പോൾ അറിഞ്ഞു വരില്ല. എങ്ങനെ ഓഫാവട്ടെ, ഓഫായി ഓഫായിട്ട് മാത്രം എന്താ പറയാനുള്ള നിമിഷത്തിലാവും. വണ്ടി വളക്കണോ, വളക്കാൻ നല്ല വണ്ടി വളയുള്ളൂ. നേരെ അവിടെ പോകും, വളക്കി പിടിക്കുക ഹാൻഡില്. ഇത്ര ഹാൻഡിൽ വളയുള്ളൂ, ഇനി എന്തിനെ കാണിക്കണേ. അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞ എടുക്കാന്ന്, ഇവിടെ ഇത് വളച്ച് പിടിച്ചു ഇങ്ങനെ. എന്നിട്ട് വിട്, ക്ലച്ച് പയ്യെ വിട്ട് വിട്ട് വിട്.